ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോവിഡ് കാലത്ത് ഗർഭിണികൾ എടുക്കുന്ന കുറച്ച് മുൻകരുതലിനെ കുറിച്ചാണ് പറയാൻ വരുന്നത്. അപ്പോൾ ഗർഭിണികൾക്ക് കൊറോണ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കൊറോണ കാലത്ത് ഈ കൊറോണ അവസരത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ കുറേ ആശങ്കകളൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ് ഈ ഗർഭകാലഘട്ടം. അപ്പോൾ കൊറോണയും കൂടെ ആകുമ്പോൾ നമുക്ക് കുറേ ടെൻഷനൊക്കെ കൂടും. അപ്പോൾ നമ്മൾ പരമാവധി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അവർ തരുന്ന മുൻകരുതലുകളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ കൈയൊക്കെ നന്നായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുക, മാക്സിമം ആൾ കൂടുന്ന സ്ഥലത്ത് നമ്മൾ പോവാതിരിക്കുക, നമ്മുടെ നോസിലും മൗത്തിലൊക്കെ നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്യുന്നത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ടിഷ്യൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കഫൊക്കെ വരുമ്പോൾ അത് പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനൊക്കെ പുറമേ നമ്മൾ ഗർഭിണികളൊക്കെ കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, സി സെക്ഷൻ ഞങ്ങൾക്ക് മുന്നേ ആക്കി തരാം, അതിന് മുന്നേ ഞങ്ങൾക്ക് കുട്ടീനെ എടുത്ത് തരാമോ, ഈ ഡേറ്റിന് മുന്നേ ഞങ്ങൾക്ക് കുട്ടീനെ തരാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് 36 to 40 weeks നമ്മളുടെ പിന്നെ വോമിറ്റിൽ നമ്മുടെ വയറ്റിലെ കുഞ്ഞ് ഭയങ്കര സേഫ് ആയിരിക്കും. പുറത്തിനേക്കാളും സേഫാണ് നമ്മുടെ വയറ്റിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഓർത്തിട്ട് സി സെക്ഷനൊക്കെ എടുത്തിട്ട് മുന്നേ കുട്ടീനെ വരുത്തുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള തെറ്റായ ധാരണകൾ വെച്ച് ഡോക്ടർമാരെ സമീപിക്കാതിരിക്കുക. അതിന് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചെക്കപ്പൊക്കെ ഉണ്ടല്ലോ, ഈ ചെക്കപ്പിന് പോകുന്നത് മാക്സിമം ഓൺലൈനായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്യുക. ഈ ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ കൂടുതൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ പോകുകയാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് പോവുക, നന്നായിട്ട് മാസ്ക് വയ്ക്കുക, ഇപ്പോൾ ഡബിൾ മാസ്ക് ആണല്ലോ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക, കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡ്രിങ്ക്സൊക്കെ കുടിക്കാൻ പറ്റും. എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഇടക്കിടക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ പോയാലും ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മാക്സിമം ഒരു ഗ്യാപ്പിട്ട് വേണം ഇരിക്കാൻ. നമ്മുടെ കൂടെ വരുന്ന ആളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. പിന്നെ ഹോസ്പിറ്റലിൽ വന്ന ശേഷം നമ്മൾ പോയ ഡ്രസ്സുകളൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക, അതൊന്ന് ഡെറ്റോളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് പിന്നെ ജേം ഫ്രീ ആക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും വിടാൻ. അതുപോലെ തന്നെ കൊറോണയുടെ ലക്ഷണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ഒരു ബോധവൽക്കരണം ഉണ്ടായിരിക്കുക. കാരണം ആ ലക്ഷണങ്ങളൊക്കെ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററുമായിട്ട് ബന്ധപ്പെടുക. ഇതിനൊന്നും വലിയ കാര്യം നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അതിന് മാത്രം പറയുന്നതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും നല്ല ഫുഡുകൾ കഴിക്കാൻ നോക്കുക, ഒത്തിരി വെള്ളം കുടിക്കുക, പിന്നെ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡുകൾ പിന്നെ കഴിക്കണം. കേർഡ് ഒരു പ്രോബയോട്ടിക്, കേർഡ് പ്രോബയോട്ടിക് കൂടുതൽ അടങ്ങിയിരിക്കുന്ന സാധനമാണ്. അപ്പോൾ കേർഡ് ഒത്തിരി കഴിക്കാൻ നോക്കുക. പിന്നെ ജീരകം, മല്ലി ചതച്ചത്, പിന്നെ ഇഞ്ചി, അതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊറോണ കാലത്ത് നന്നായിട്ട് ഈ കൊറോണയോട് ഫൈറ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ടൊരു ബേബീനെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ബൈ.